America. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ല, നമ്മൾക്കും സുഖമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ 5 കിലോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയത്. റാവ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. അപ്പോൾ പല കൂട്ടുകാർക്കുള്ളൊരു സംശയമാണ്, 5 കിലോ ബിരിയാണി ഉണ്ടാക്കുമ്പം അതിക്ക് ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ എത്ര എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചില വീഡിയോസിലൊക്കെ പറയലുണ്ട്, അപ്പോൾ അത് കേൾക്കായിട്ട് എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഇതാ 5 കിലോ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം 5 കിലോ ചിക്കന് ഇറച്ചിയായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു കവർ എടുത്തല്ലോ, ആ ഒരു കവറ് അതിലുള്ളത് പിന്നെ ചിക്കൻ്റെ ഈ പാർട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, അതേപോലെ കഴുത്ത് അങ്ങനെയുള്ളതൊക്കെയാണ്. ഇന്നിപ്പോൾ 5 കിലോ ചിക്കൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 8 കിലോ ചിക്കനാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആ തുങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് 5 കിലോ കണക്കാക്കിയിട്ട് തൂക്കിയിട്ട് അതാണ് കേട്ടോ ഈ ഒരു വലിയ കവറിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിൽ ചെറിയ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ പീസൊക്കെ ഉണ്ടാവും, അത് വേറൊരു കവറിലാക്കിയിട്ട് അവർ നമുക്ക് തരും ചെയ്യും. അപ്പോൾ അത് നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനായിട്ട് എടുക്കും. ഇങ്ങനെ കൊടുക്കാനുള്ളത് എത്രയാണോ നമ്മൾ ആ ഒരു കണക്കിനനുസരിച്ചിട്ട് തന്നെയാണ് ഇട്ട് എടുക്കൽ. ഇതിപ്പോൾ 5 കിലോ ചിക്കനാണ്. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ കഴുകിയെടുക്കാം. ഞാനിത് ആ ഒരു ചെമ്പൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കഴുകുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, കാരണം അതിമ്പോൾ തുങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം. അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ പീസ് എടുത്തിട്ടാണ് കേട്ടോ കഴുകൽ. അതിൻ്റെ ആ മേലുള്ള ആ വഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് പുറത്തേക്ക് കളയും. എന്നിട്ട് ഇതേപോലെയാണ് കേട്ടോ ഞാൻ കഴുകിയെടുക്കൽ. ചിലരൊക്കെ കാണാൻ കൈകൊണ്ട് തിരുമ്മി കഴുകിയെടുക്കുന്നത് ചിക്കന്. ഞാൻ കൈകൊണ്ട് തിരുമ്മി കഴുകും, പക്ഷേ ഫസ്റ്റത്തെ പ്രാവശ്യം ഇതേപോലെയാണ് കേട്ടോ ചെയ്യൽ. ഇതുമുള്ള പിന്നെ വഴുവഴുപ്പും കാര്യങ്ങളും തുങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ കഴുകും. എന്നിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് പിന്നെ വീണ്ടും ആ പാത്രത്തേക്ക് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് നല്ലോണം രണ്ട് കൈകൊണ്ട് തിരുമ്മി അങ്ങനെ 2-3-4 പ്രാവശ്യം അങ്ങനെ കഴുകിയെടുക്കും. അപ്പോൾ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് കൊടുക്കാനുള്ളതൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ശരിക്ക് കഴുകണം. പിന്നെ ഗ്ലൗസ് ഉപയോഗിക്കാത്ത എന്താണെന്ന് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ടേനി. അപ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കാത്ത എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ ഷൂട്ടും ഒക്കെ കൂടെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കൈയൊക്കെ നല്ലോണം കഴുകിയിട്ട് തന്നെയാണ് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൽ. നമ്മൾ ഫോണിന് ഫിംഗർ ലോക്കാണ്, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ ഫോണിൻ്റെ ലോക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ. ഞാൻ പിന്നെ ആവശ്യമുള്ള ഭാഗം മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കൽ, അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ക്യാമറമാനും ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫിംഗർ വേണം പിന്നെ ലോക്ക് ഫോണിൻ്റെ ലോക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാത്തത്. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത്. പിന്നെ ചില കൂട്ടുകാരൊക്കെ എന്നോട് കമൻസിലൂടെ ചോദിക്കലുണ്ട്, ഈ യൂട്യൂബും കാറ്ററിംഗ് വർക്കും ഒക്കെ കൂടെ എങ്ങനെയാണ് ഇത്തങ്ങൾ മാനേജ് ചെയ്ത് പോണത്, അതിൻ്റെ ഇടയിൽ നിങ്ങളെ മക്കളെ പഠിപ്പൊക്കെ എങ്ങനെയാണ് നടക്കണമെന്നൊക്കെ പലരും എന്നോട് കമൻസിലൂടെ ആയിട്ടും നേരിട്ടായാലും ഒക്കെ ചോദിക്കാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ അവരെ കൂടെ എത്തി പഠിപ്പിക്കലേനെ കേട്ടോ. ഇപ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് കാറ്ററിംഗ് വർക്ക് കിട്ടുന്നതോടും അതേപോലെ തന്നെ യൂട്യൂബിൽ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനാകെ കൂടെ ഇപ്പോൾ ബിസി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റിച്ച് മോൻ ഇപ്പോൾ പഠിപ്പിൽ കുറച്ച് ഉഴപ്പിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനെ ഇൻ്റർവെല്ലിൻ്റെ ഓൺലൈൻ ട്യൂഷനിൽ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് ക്ലാസ് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. പിന്നെ ഞാനും യൂട്യൂബിലൂടെയാണ് കേട്ടോ ഈ ഒരു ഓൺലൈൻ ട്യൂഷനെ കുറിച്ചിട്ട് അറിയുന്നത്. പല യൂട്യൂബേഴ്സും അവരെ മക്കളെ ചേർത്തിയതും അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പം അവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. അവരെ മക്കളൊക്കെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് ക്ലാസ് എന്നൊക്കെ അറിഞ്ഞപ്പം നമ്മളെ റിച്ചുമോനെ ഞാനും ഇൻ്റർവെല്ലിൻ്റെ ഓൺലൈൻ ട്യൂഷനിൽ ചേർത്തു. ഇപ്പോൾ നമ്മൾ റിച്ചുമോൻ അറ്റൻഡ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ കോഴ്സാണ്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ എഴുതാനും വായിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, മലയാളത്തിലും ഇംഗ്ലീഷിലും ചില സബ്ജക്റ്റിലൊക്കെ അല്ലെങ്കിൽ മാത്സിലൊക്കെ കാൽക്കുലേഷനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവണ മക്കളില്ലേ, അവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ്.
പിന്നെ ഈ ക്ലാസ്സിലേക്ക് അവരെ ഡയറക്റ്റ് ചേർക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. അതിന് മുൻപ് അവർ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ലൈവ് ഇൻട്രാക്റ്റീവ് സെക്ഷനാണ്. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിയുടെ പഠന നിലവാരം എങ്ങനെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് അവർക്ക് നമ്മൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ വീക്ക്നെസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അസസ്മെൻ്റ് ടെസ്റ്റ് ചെയ്ത് കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ലാംഗ്വേജോ അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റ് 30-40 സെക്ഷൻസിൽ നമ്മൾ ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജാണ് തിരഞ്ഞെടുക്കുന്നത്, അത് 30-40 സെക്ഷൻസിൽ ആ ഒരു വിഷയത്തിൻ്റെ ബേസിക്സ് എല്ലാം അവർ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ കുട്ടികളുടെ ഡേ ടു ഡേ ലൈഫ് ഇമ്പ്രൂവ് ആക്കാൻ ഒരു ചെറിയ സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് സെക്ഷൻസും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പല ടാസ്കുകളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവരുടെ സ്റ്റേജ് ഫിയറും സോഷ്യൽ ഇൻട്രാക്ഷൻസും ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്താനും അവരെ ഓവർ ക്വാളിറ്റീസൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാനും ഒക്കെയാണ് ഈ എൻഗേജ്മെൻറ്റ് സെക്ഷൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സാധാരണ സ്കൂളുകളിലൊക്കെ 30-40 കുട്ടികളെയല്ലേ ഒരു ടീച്ചർ നോക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ റിച്ചുവിനെ നോക്കാനായിട്ട് ഒരു ടീച്ചറുണ്ട്. അവൻ എങ്ങനെയാണ് ക്ലാസ് ഇഷ്ടമെന്ന് ടീച്ചർ മനസ്സിലാക്കിയിട്ട് അവൻ്റെ രീതിയിൽ അവൻ എങ്ങനെയാണോ ഇരിക്കാൻ താല്പര്യപ്പെടുന്ന രീതിയിൽ അവർ ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലിരിക്കാൻ റിച്ചുവിന് ഒരു മടിയില്ല കേട്ടോ. പിന്നെ ഫൗണ്ടേഷനൊക്കെ ക്ലിയർ ആയ ശേഷം നമുക്ക് ആവശ്യമാണെങ്കിൽ ക്ലാസ് റൂം കോഴ്സ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ക്ലാസ് റൂം കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റുഡൻസിന് അവരുടെ സബ്ജക്റ്റ് റിവേഴ്സ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് വരുന്നത്. ഇപ്പോൾ CBSE ആവട്ടെ, ICSE ആവട്ടെ, സ്റ്റേറ്റ് സിലബസ് ആവട്ടെ, എല്ലാ സിലബസിലും ഇൻ്റർവെൽ ട്യൂഷൻ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഒരു സബ്ജക്റ്റോ നമ്മുടെ ആവശ്യപ്രകാരം എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിലുള്ള പോലെ തന്നെ അക്കാഡമി കലണ്ടറൊക്കെ ഫോളോ ചെയ്തിട്ട് സബ്ജക്റ്റിനൊക്കെ നോട്ട്സും ചാപ്റ്റർ വൈസ് എക്സാമും ടെർമിനൽ എക്സാമും ഒക്കെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ടീച്ചേഴ്സും പാരൻസും ആയിട്ടുള്ള പാരൻസ് മീറ്റിംഗ്സും ഇവർ നടത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു പാരൻസ് മീറ്റിംഗ്. ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാമൊക്കെ ആവാറായി. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഇൻ്റർവെല്ലിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളെക്കാട്ടിലും ടെൻഷന് നമ്മൾ പാരൻസിനാവൂലേ, എന്താവും എങ്ങനെയാവും അവർ എക്സാം എഴുതാമെന്നൊക്കെ. ഇപ്പോൾ നേരത്തെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ഉപകാരം എന്താ വെച്ചാൽ ആദ്യം ടെൻഷനാവാതെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് സബ്ജക്റ്റൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ പഠിക്കാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഈ ഒരു ക്രാഷ് കോഴ്സിൽ വരുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സാമിൻ്റെ സമയത്ത് ഒരു ടീച്ചറുടെ ഹെൽപ്പോടെ പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാവുമല്ലോ. മാത്രമല്ല ചെറിയ മക്കൾക്കുള്ള, അതായത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള, PKG മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കുള്ള ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സും ഇവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ യൂട്യൂബിലും അതുപോലെ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്ത് രസമറിയോ ചെറിയ മക്കൾ ഇങ്ങനെ ഇരിക്കുന്നതും അവരെ ടീച്ചറുമായിട്ട് കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് കാണാൻ. പിന്നെ മക്കൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മളെപ്പോലുള്ള വീട്ടമ്മമാരായ, അതായത് ജോലിക്കൊക്കെ പോകാനൊക്കെ ആഗ്രഹമുള്ള വീട്ടമ്മമാരായിട്ട് പല കാരണങ്ങൾ കൊണ്ട് പുറത്തു പോകാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ പല കോഴ്സുകളും ഇപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിച്ചുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് അവന് നല്ല ഉപകാരമായിട്ടുണ്ട്. മാത്സൊക്കെ അവനിപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. ക്ലാസ്സിലൊക്കെ മാർക്കിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇരുത്തി പഠിപ്പിക്കുന്ന കാട്ടിലും നല്ല രീതിയിൽ അവന് ടീച്ചറോട് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുള്ളാണ് ഇങ്ങനത്തെ കോഴ്സുകൾ എന്നാണ്. നമുക്ക് വീട്ടിലുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളവർക്ക് എന്തായാലും നല്ലതാണ് ഇൻ്റർവെല്ലിൻ്റെ ഇങ്ങനെയുള്ള കോഴ്സുകൾ. ഇൻ്റലിജൻ്റ് അറ്റൻഷൻസ് വരുന്ന ഈ ഇത്തരം കോഴ്സുകൾ എടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഇവരുടെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ ഞാൻ ഇവരുടെ നമ്പേഴ്സൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി വെച്ച് പോയതാണല്ലേ. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനും അത് ചതച്ചെടുക്കാനൊക്കെ ഉണ്ട്. കറണ്ടിനെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ കറണ്ട് പോവും. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് ഒന്ന് എടുത്തു വെക്കാൻ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നോക്കിയിട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാം ഇല്ലെന്നൊന്ന് ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുടുങ്ങും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നേരത്തെ കാരണം ചിലപ്പോൾ നാരങ്ങല്ല അല്ലെങ്കിൽ തൈരില്ല എന്നൊക്കെ ഓർമ്മ വരിക. അപ്പോൾ എന്തായാലും ഞാൻ എഴുതി കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ എഴുതിയതൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിനില്ലേ 5 കിലോ ബിരിയാണിക്ക് എത്രയാണ് സവാള എടുക്കുക എന്നുള്ളത്, തക്കാളി എടുക്കാന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ 3 കിലോ സവാളയാണ് കേട്ടോ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിനേത് ഒരു 2.5 കിലോ എന്തായാലും വേണ്ടി വരും. നമുക്ക് മസാലയ്ക്ക് സവാള വേണം, അതേപോലെ ബിരിയാണിക്ക് ഫ്രൈ ചെയ്തിടാൻ കുറച്ച് സവാള വേണം, പിന്നെ തൈര് ഉണ്ടാക്കാൻ സവാള വേണം. അപ്പം ഞാനൊരു 3 കിലോന് അങ്ങനെ വാങ്ങിക്കലാണ് കേട്ടോ. എന്നിട്ട് ചില സവാളയൊക്കെ അരിയുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം ഉണ്ടാവും. ഈ കുഞ്ഞു കുഞ്ഞു സവാളയാണെങ്കിൽ കുറേ സമയം അരിഞ്ഞ് നിൽക്കും വേണം. അതുപോലെ തന്നെ നമുക്കിന്ന് കിട്ടിയ സവാളേ കരയാൻ പറ്റിയിട്ടുള്ള സവാളയാണ് കേട്ടോ. ഇത് ഈ ഒരു റോസ് കളറുള്ള സവാള ഉണ്ടല്ലോ, ഇത് തൊലി കളയുന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ണിന്ന് നല്ലോണം കണ്ണുനീര് വരും കേട്ടോ. വെള്ള കളറുള്ള സവാളയാണെങ്കിൽ അത്രക്ക് കണ്ണ് നീറുമില്ല, കണ്ണിന്ന് വെള്ളം വരില്ല. ഇത് അത്യാവശ്യം നല്ലോണം വെള്ളം വരും, ഞാൻ കുറേ സമയം കരയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാനിതാ പിന്നെ സവാളക്ക് തൊലി കളയാനൊക്കെ ടേബിൾമേക്ക് എടുത്തു വെച്ചിനി. പിന്നെ ഒരു ന്യൂസ് പേപ്പർ അവിടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ വേസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പോകില്ലല്ലോ. അങ്ങനെ സവാളയൊക്കെ തൊലി കളഞ്ഞ് പിന്നെ വേഗം ഞാൻ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്, ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്പീഡിൽ കാണിച്ച് പോവാണ് കേട്ടോ, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലുണ്ടല്ലേ തന്നെ. പിന്നെ 5 കിലോയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാൻ 200 ഗ്രാമാണ് കേട്ടോ വാങ്ങിക്കൽ. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ 500 ഒരു പാക്കറ്റും വാങ്ങിക്കും, 250 ഗ്രാം പിന്നെ 1 kg വാങ്ങിക്കും. അപ്പോൾ ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പിലെ വെണ്ണീറൊക്കെ കോരിയിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നമുക്ക് ബിരിയാണിക്കുള്ള സവാളയും അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അത് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഞാൻ ആ സവാളയ്ക്കൊന്ന് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യം. പിന്നെ അതൊന്നും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എപ്പോഴും നമ്മൾ കാണിക്കണത് തന്നെയാണല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതും ബോറടിച്ച് തുടങ്ങും, കാരണം ഇടയ്ക്കൊക്കെ കാറ്ററിങ്ങിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കാരം. ഇതിപ്പോൾ ഇടയിച്ചിങ്ങനെ കാണുമ്പോൾ ഇഷ്ടം ഉണ്ടാവില്ലല്ലേ ചില ആൾക്കാർക്ക്. അപ്പോൾ ഞാൻ മാക്സിമം ചുരുക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഓയിലിൽ തന്നെയാണ് കേട്ടോ മസാലയ്ക്കുള്ള സവാളയൊക്കെ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ ഇങ്ങനെ ഒന്നായിട്ട് അരിഞ്ഞു വെച്ചാൽ നമുക്ക് നല്ല ഈസിയാണ്. എല്ലാത്തക്കും ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ആവശ്യത്തിന് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ സവാള അരിഞ്ഞതൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മസാലയ്ക്ക് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് തൈര് ഉണ്ടാക്കാൻ വേറെ ഞാനവിടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തൈരൊക്കെ റെഡിയാക്കിയെടുക്കാം. പിന്നെ കഴിഞ്ഞ് നമ്മളെ കാറ്ററിംഗ് വീഡിയോയിൽ കുറേ കമൻറ്റ് ഉണ്ടായിനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ വറ്റിച്ചിട്ട് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ട്. എനിക്ക് അങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു പേടിയാണ് കേട്ടോ, കാരണം ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കിനി. അപ്പോൾ അരി വേവാത്ത പോലെ ഉണ്ടായിനി. അപ്പോൾ നമ്മൾ ശരിക്കും ഉണ്ടാക്കണം, നമുക്ക് നല്ലോണം എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് ഈ ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതും. നിങ്ങൾ പറഞ്ഞ പോലുള്ള ബിരിയാണി ഉണ്ടാക്കി പഠിക്കണം. ഇൻഷാല്ലാ കുറേശ്ശെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് പരീക്ഷണത്തിന് നിൽക്കാൻ പറ്റില്ലല്ലോ കുറച്ചധികം ഒക്കെ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ അല്ലല്ലോ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാനിതാ കല്ലൊക്കെ വെച്ച് നമ്മൾ അടുപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അടുപ്പും തന്നെ നല്ലൊരു അടുപ്പുണ്ടാക്കിക്കൂടെ എന്നൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്. ഇൻഷാല്ലാ നല്ലൊരു അടുപ്പൊക്കെ നമുക്ക് വാങ്ങണം. ഇപ്പം ഇങ്ങനെയൊക്കെ പോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചാണ്ട് ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് അതിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ റെഡി ആകുമ്പോഴത്തേന് വെള്ളവും തിളച്ചോളുമല്ലോ. അപ്പോൾ ഞാൻ വേഗം അടുപ്പൊക്കെ കത്തിച്ച് വെള്ളം വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതിക്ക് കുറച്ച് ഏലക്കായും അതേപോലെ തന്നെ ഗ്രാമ്പു പട്ട അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൈ കിട്ടണതൊക്കെ ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും പുതിനൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കും. അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അതിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ആ വെള്ളത്തിലുണ്ടാവുമ്പോൾ നമ്മളെ ബിരിയാണിൻ്റെ അരിമക്കും അതൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ കുറേശ്ശെ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരട്ടെ. പിന്നെ ഇതാ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇപ്പം. പിന്നെ അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തക്കാളി അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും. പിന്നെ അതൊക്കെ വാട്ടിയെടുത്തിട്ട് പിന്നെ ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതേപോലെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെടുത്ത നാരങ്ങക്ക് കുറച്ച് നീര് കുറവുള്ള നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 നാരങ്ങയാണ് ഇതിക്ക് ചേർത്ത് കൊടുത്തിനിയത്. പിന്നെ ഒരു പാക്ക് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണ്ടതൊക്കെ അപ്പോൾ ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഞാനിതാ ഇതിക്കുള്ള പൊടികളൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയാണ് മെയിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ചേർത്തിട്ടില്ല, ഒരു കുറച്ചുള്ളൂ കേട്ടോ അതിൽ, ബാക്കി അല്ലാത്തതൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഉപ്പും പുളിയൊക്കെ നോക്കി, അപ്പോൾ അതൊക്കെ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇനി ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനത്തെ വെള്ളമൊക്കെ നല്ലോണം പോയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ നല്ലോണം വെള്ളം പൊടിഞ്ഞ് വരും കേട്ടോ അതിൽ. അപ്പോൾ നമ്മൾ ചെമ്പ് ചെറുതായതുകൊണ്ട് ചട്ടകം കൊണ്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ, ചട്ടകമൊക്കെ എടുത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിക്കനൊക്കെ ഉടഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് ഒന്ന് കുടഞ്ഞെടുത്തേക്കാണ് കേട്ടോ. പിന്നെ അടുപ്പത്ത് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ കിടക്കട്ടെ കേട്ടോ, കുറച്ച് നേരം ആ ചിക്കൻ ഒന്ന് അതിൽ കടന്നിട്ട് ഒന്ന് വേവട്ടെ. നല്ലോണം വേവൊന്നും വേണ്ട, എന്നാലും ആ ചൂടുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ അരിയൊക്കെ കഴുകി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ട് തന്നെയാണ് കേട്ടോ അരി കഴുകൽ. പിന്നെ അരി ഏത് അരിയാണ് നിങ്ങൾ എടുക്കൽ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഇത് ദുലാം എന്നുള്ള അരിയാണ് കേട്ടോ. ഈ അരിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആരും ഇതുവരെ ചോറ് കൊണ്ടുപോയിട്ട് മോശമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു അരി തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യൽ. പിന്നെ കൈമ റൈസൊക്കെ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് റേറ്റ് കൂട്ടും വേണം. ഇപ്പോൾ നമ്മൾ 700 രൂപയല്ലേ വാങ്ങിക്കൽ, അപ്പോൾ ഈ ഒരു അരിയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ആ ഒരു റേഞ്ചിൽ പോകും, അല്ലെങ്കിൽ നമുക്ക് മുതലാവൂലേ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടക്കിടക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കെട്ടി വരും. അപ്പോൾ അരി ഇങ്ങനെ കട്ട കെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അരിയൊന്നും വേവില്ല. പിന്നെ ആ കട്ട ഉടഞ്ഞ് കിട്ടാനൊക്കെ ഗതിയടേക്കാനും. അപ്പോൾ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, തിളച്ച വെള്ളത്തേക്ക് അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ അടച്ചു വെക്കണില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അടച്ചു വെക്കുന്നത്. പിന്നെ ഞാൻ ക്യാരറ്റ് അരിഞ്ഞതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവേനി, അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് ഞാൻ ഇവിടെ ഉരുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു കല്ലിൻ്റെ അടുത്ത് വെച്ചതേനി കേട്ടോ, അടുപ്പിൻ്റെ അടുത്ത്. അപ്പോൾ അടപ്പ് തുറന്നിട്ടുണ്ടേനി, അത് എൻ്റെ അടുത്തുനിന്ന് ചാടിയൊക്കെ ചെയ്തു. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നെയ്യൊക്കെ ഉരുകിയിരിക്കണ്. പക്ഷേ ഞാനത് പൊട്ടിക്കാത്തതുകൊണ്ട് പുറത്ത് പോയതൊന്നുമില്ല. അപ്പോൾ ഇനി മസാല ഞാൻ ചെമ്പൊക്കെ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെമ്പിൻ്റെ താഴെ ഞാൻ കുറച്ച് 1/2 ഇഞ്ചിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ബിരിയാണി ഉണ്ടാക്കുമ്പം ആദ്യം മസാല റെഡിയാക്കി എടുത്തോണ്ടി എന്നിട്ട് അരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ അരി വേഗം വേവും ചെയ്യും, മസാല റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഗതിയടേക്കാരം. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ചെമ്പ് വെച്ചിട്ട് ഞാൻ മസാലയൊക്കെ ആയിക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം ഇങ്ങനെ ചട്ടുകം വെച്ച് ഇളക്കി കൊടുത്താൽ ചിലപ്പോൾ ചിക്കനൊക്കെ ഉടഞ്ഞു പോവും. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാതെയല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്, അപ്പോൾ ചിക്കൻ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കുറേ പ്രാവശ്യം ചട്ടുകം വെച്ച് ഇളക്കി കൊടുത്താൽ കേട്ടോ. പിന്നെ അതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കേട്ടോ. പിന്നെ അരിയൊക്കെ ഇപ്പോൾ ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അരിയൊക്കെ ഊറ്റിയെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വേവ് കുറവായിട്ട് ഇട്ട് കൊടുക്കണം. ഒക്കെ കൂടെ ഇങ്ങനെ ഊറ്റിയെടുത്ത് വരുമ്പോൾ തന്നെ പിന്നെ ചോറ് വേവേറിപ്പോവും. അപ്പോൾ ഇങ്ങനെ ചോറ് ഊറ്റണ സമയത്ത് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. ഇതൊരാൾ ഒറ്റയ്ക്ക് തന്നെ ആവുമ്പോൾ ചോറ് ഊറ്റിയിടാനും അതേപോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ വറുത്തതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ, അങ്ങനെ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്ന് ചിഞ്ചുമ്പോൾ ചോറ് ഊറ്റിത്തരാണ്ടായതുകൊണ്ട് നല്ല സുഖമായിട്ടോ. അപ്പോൾ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഇടയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടാണ് കേട്ടോ അടുപ്പത്തുനിന്ന് പിന്നെ ചെമ്പ് വാങ്ങി വെക്കൽ. ഇനി അടുപ്പത്തന്നെ അടുപ്പത്ത് ചെമ്പ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ചോറൊക്കെ വേവേറിപ്പോവും. ചെമ്പ് നിറഞ്ഞ് നിൽക്കുമ്പോഴേ നമുക്ക് ആ ചൂടോട് കൂടിയിട്ട് ചെമ്പ് ഇറക്കി കൊടുക്കാൻ ഇറക്കി വെക്കാൻ ഗതിയാടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊപ്പം ഒരാളും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുട്ടികളൊന്നും പറ്റൂല, വലിയ ആൾക്കാർ ആരെയിലൊക്കെ വേണം. ബാബു ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചധികമൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഒരാൾ ഹെൽപ്പിന് വേണമെന്ന് തോന്നൽ ഈ ഒരു സമയത്താണ് കേട്ടോ. ഈ ചോറ് ഊറ്റിയിടുന്ന സമയത്ത് ഒരാളും കൂടെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഞാനും ചോറ് വറ്റിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതാണെങ്കിൽ എളുപ്പമാണ് അല്ലേ, അതേപോലെ ചോറ് ഊറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഈ ഒരു ബിരിയാണി ചെമ്പ് 5 കിലോ അരിയും അതേപോലെ 5 കിലോ ചിക്കനൊക്കെ ഇട്ട് വെക്കാൻ പാകമാണ് കേട്ടോ. അപ്പോൾ ഇതാ ചോറൊക്കെ ഇതിലേക്ക് ഊറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ച് നെയ്യും പിന്നെ അതേപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ചോറ് ഊറ്റിയിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ കനലിടുമല്ലോ, അപ്പോൾ അതൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും മേലെ ഞാൻ ഫ്രൈ ചെയ്തതൊന്നും ഇടാത്തത്.
പിന്നെയാണ് നമ്മൾ വലിയ ടാസ്ക് വരുന്നത്, ഈ ഒരു ചെമ്പടുപ്പത്തേക്ക് ആവാൻ. ഈ ഒരു സമയത്ത് നല്ല ഗതിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇഞ്ചിമോൾ ഉണ്ടായതുകൊണ്ട് ചിഞ്ചിമോളോട് ഒരു ഭാഗം പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അതാ അടുപ്പത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ ഒരു ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റ് വെക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ആകുമ്പം വലിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ചെമ്പിനൊക്കെ കേടേക്കാരം, ചെമ്പ് നെളുങ്ങും ചെയ്യും, അതേപോലെ ഓട്ടപ്പെടാനൊക്കെ സാധ്യത ഉണ്ട്. പിന്നെ അടുപ്പിലുള്ള കനലൊക്കെ ഞാൻ അടുപ്പിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മൂന്ന് ഭാഗത്തും കുറച്ച് ഓലക്കൊടി വെച്ച് കൊടുക്കും, എന്നിട്ട് അതൊന്ന് കത്തിച്ചെടുക്കും. ഓലക്കൊടി തന്നെ കുറേ വെച്ച് കൊടുത്തുകൊണ്ട് കത്തിച്ചു കഴിഞ്ഞാൽ ചെമ്പിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ. അത്യാവശ്യം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കത്തിച്ചു കൊടുക്കുന്നത്. പിന്നെ കനലൊക്കെ നമ്മൾ എടുത്തിട്ടിട്ടുണ്ടല്ലോ. പിന്നെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും ചെയ്യും. ആ വെള്ളം വറ്റും വേണം, ചിക്കനൊക്കെ വേവും വേണം, ബിരിയാണിക്ക് നല്ല അടിപൊളിയായിട്ട് ദമ്മൊക്കെ കയറണം. അപ്പോൾ കുറച്ച് തീ ഇതേപോലെ ഇങ്ങനെ ഒന്ന് പാളിപ്പിച്ച് കത്തിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഓലക്കൊടിയൊക്കെ കത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ വലിയൊരു കല്ല് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു വെയിറ്റിന്. പിന്നെ തൈരിക്കുള്ള സവാള ഞാൻ നമ്മൾ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യണത്. അങ്ങനെ ആവുമ്പോൾ നല്ല രീതിയിൽ സവാള നല്ല കുനുകുനായിട്ട് അരിഞ്ഞ് കിട്ടും ചോപ്പറിലാവുമ്പോൾ. കൈകൊണ്ട് അരിഞ്ഞിരിക്കണമെങ്കിൽ കുറേ ടൈമും വേണം, അതേപോലെ തന്നെ അത്രക്ക് നല്ല ആ കുനുകുനായിട്ട് കിട്ടൂല കേട്ടോ. പിന്നെ രണ്ട് പച്ചമുളകും പൊട്ടിച്ചിട്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചോപ്പർ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാരിത് വാങ്ങിച്ചിട്ടുണ്ട്, കമൻറ്റിലൂടെ പറയലുണ്ട്. അതേപോലെ തന്നെ ഗ്രോസ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മളിത് വാങ്ങിയത്. അപ്പോൾ ആ ഇക്കയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹൈഫ കിച്ചൺ നിന്ന് ഒരുപാട് ആൾക്കാരിത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, 167 രൂപയാണ് റേറ്റ്. കറക്റ്റ് എനിക്ക് ഓർമ്മ അല്ല, അത്ര തന്നെയാണ് തോന്നുന്നുണ്ട്, 167 രൂപ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അയക്കാൻ്റെ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്തോളണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇതാ ചോപ്പ് ചെയ്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തൈരൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് ഒക്കെ ഇങ്ങനെ റെഡി ആക്കി വെക്കാം. അപ്പോൾ തൈരും അച്ചാറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീനിങ് ആണിട്ടുള്ളത്. ബിരിയാണി തമ്മിലായി കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങൾ ഉണ്ടാവും ഇഷ്ടംപോലെ കഴുകാൻ. അതേപോലെ തന്നെ നമ്മൾ സവാളയൊക്കെ തൊലി കളഞ്ഞതൊക്കെ ഈ ഒരു പേപ്പർക്ക് ആണല്ലോ ഇട്ടീനത്. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയാണ്ട് പുറത്ത് കൊണ്ടുപോയിട്ട് കളയട്ടെ. എന്നാലും ഉണ്ടാവും കേട്ടോ, താഴെയായിട്ടും ടേബിൾ മേലായിട്ടും ഒക്കെ സവാളിൻ്റെ തൊലി അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ അതാ പാത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടിട്ട് കഴുകാൻ. അകത്തുണ്ട് കുറച്ച് കരി ഇല്ലാത്തതൊക്കെ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, കരി ഉള്ളതൊക്കെ പുറത്തും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം അകത്തത്തതൊക്കെ കഴുകി വെക്കും, എന്നിട്ട് പിന്നെ കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടിട്ട് പിന്നെ നമുക്ക് പുറത്ത് പോയിട്ട് പുറത്തുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചിഞ്ചുമോളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ മേലെ ഭാഗമൊക്കെ അടിച്ചു വാരി തുടക്കുന്ന പണിയൊക്കെ ഓള ഏറ്റെടുക്കും. അപ്പോൾ പിന്നെ അതൊന്നും എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ബിരിയാണിയൊക്കെ തമ്മിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു വിശപ്പ് വരലാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇന്ന് നമ്മൾ റവ ഉപ്പുമാവാണല്ലോ, അപ്പോൾ അതെനിക്ക് വല്ലാതെ പറ്റിയിട്ടില്ല, ഇനി കുറച്ചേ കഴിച്ചിട്ടുള്ളൂ ഇനി. അപ്പോൾ കഞ്ഞി കുടിക്കാനൊരാഗ്രഹം. അപ്പോൾ ഞാൻ വേഗം പിന്നെ കല കടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. പിന്നെ വേഗം അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അതൊക്കെ എടുത്ത് വെച്ച് ഇനി കിച്ചണൊന്ന് അടിച്ചു വാരി തുടച്ചിടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് പുറത്തുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം. അപ്പോൾ ഇന്നത്തെ കാറ്ററിംഗ് നമ്മളെ തറവാട്ടിലേക്കാണ് കേട്ടോ. കാറ്ററിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ വീട്ടിലേക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് അവിടെ വാർപ്പാണ്. അപ്പോൾ വാർപ്പിൻ്റെ വിശേഷങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല, കാരണം അതൊന്ന് വീഡിയോ എടുക്കാൻ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ നമ്മളെ വീട്ടിലല്ലേ. അപ്പോൾ ബിരിയാണിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ബിരിയാണി ഞാൻ ഉണ്ടാക്കി. പിന്നെ പണിക്കാർക്ക് 10 മണിക്ക് കഴിക്കാനുള്ള കഞ്ഞിയും ഉപ്പേരിയും അങ്ങനെയുള്ളതൊക്കെ അവിടെ വീട്ടിലുണ്ടാക്കിയേക്കാണ് കേട്ടെന്ന്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനും കൊടുക്കാനും ഒക്കെ ഇളച്ചി നാത്തൂനും ഉമ്മയൊക്കെ അവിടെ ഉണ്ട്, നമ്മളെ തറവാട്ട് വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് ആരും വരാത്തത്. ഇവിടെ വന്നിട്ടുണ്ടേനി നാത്തൂനും ഇളച്ചിയൊക്കെ വന്നിട്ടുണ്ടേനി, അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരണോ എന്നൊക്കെ ചോദിച്ചാണ്ട് ഓര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓര് പിന്നെ കഞ്ഞിയൊക്കെ കൊടുക്കാനായപ്പോൾ പോയതാണ്. പിന്നെ അമ്മക്ക് ഒറ്റയ്ക്ക് കഴിയില്ലല്ലോ പണിക്കാർക്ക് കഞ്ഞിയൊക്കെ വിളമ്പി കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കരിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ കൈ നോക്കുമ്പോൾ ഒരു വൃത്തികേടാണ് കേട്ടോ. കൈയിൻ്റെ നഖത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഉണ്ടാവും ആ കറുപ്പ്, കരിൻ്റെ ആ കറുപ്പ് കളർ ഉണ്ടാവും.
അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കൈ നല്ല ഡിഷ് വാഷൊക്കെ എടുത്തിട്ട് കൈയൊക്കെ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുളിക്കണം. പിന്നെ കുളിച്ചൊക്കെ വന്ന് അപ്പോൾ തന്നെ നമ്മൾ ചോറ് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും ബിരിയാണി ഉണ്ട് കേട്ടോ. നമ്മളെ തറവാട്ട് വീട്ടിലേക്കാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ഇരുന്നാണ്ട് ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ എനിക്ക് വിശപ്പ് ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് രാത്രികൾക്ക് ചോറിന് എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് ഗ്ലാസ് അരി അങ്ങനെ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതാ അതൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഞ്ഞി എനിക്കൊരു പാത്രത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓയിസിനൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ജലദോഷം പിടിച്ചിട്ടുണ്ട്, അതുപോലെ തലവേദനയും ഒക്കെ ഉണ്ട്. അപ്പോൾ കഞ്ഞിയൊക്കെ വിളമ്പി. ഇനി നമുക്കിവിടെ കയ്പ്പങ്ങാച്ചാറുണ്ട്. അപ്പോൾ കയ്പ്പങ്ങാച്ചാറൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കുക. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി കേട്ടോ. എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കയ്പ്പങ്ങ അല്ലേ, ആ കയ്പ്പങ്ങ വെച്ചിട്ട് അച്ചാറിട്ടത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ രണ്ട് ദിവസമായിക്കാണ് അച്ചാറിട്ടിട്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ എടുക്കുന്നത്. എടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ല വേണമെന്നുണ്ടെങ്കിൽ റെസിപ്പി ഞാൻ ഇടണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഞ്ഞി കുടിച്ചാലുള്ളൂ എനിക്ക് എനർജി ഉണ്ടാവുക. അപ്പോൾ ഞാൻ വേഗം കുറച്ച് കഞ്ഞി കുടിക്കട്ടെ കേട്ടോ. ഈ ചൂടുള്ള കഞ്ഞി ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കുഴങ്ങണ സമയമൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ക്ഷീണിക്കണ സമയത്തൊക്കെ കഞ്ഞിയൊക്കെ കുടിക്കുന്നത് നല്ല ഇഷ്ടമാണ്, നല്ലൊരു എനർജിയും കിട്ടും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ട് കുറച്ച് സമയമായി. പിന്നെ നിങ്ങൾ എത്ര സമയമാണ് ദമ്മിടൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഒരു 2 മണിക്കൂറോളം തമ്മിൽ കടന്നിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം തമ്മിൽ കടക്കണുണ്ടോ അത്രത്തോളം ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും. മാക്സിമം 1 മണിക്കൂറെങ്കിലും ബിരിയാണി തമ്മിൽ കടക്കണം, എന്നാലുള്ളൂ ആ ബിരിയാണിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ബിരിയാണിയൊക്കെ വെച്ചാൽ ഇത് കൊണ്ടുപോകാനാണ് കരുതിയത്. നമ്മളെ കിച്ചണ് താഴെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് താഴെയുള്ള ആ ഒരു സ്റ്റെപ്പുമ്മ കൂടെയാണ് കേട്ടോ. ബാബും പിന്നെ നാത്തുവിൻ്റെ മോനുമാണ് ഫുഡ് അങ്ങോട്ട് മേലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാ ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അതിൽ കയറ്റിയിട്ട് നമ്മൾ ഈ ഒരു ഓട്ടോയിൽ പോവാണ് കേട്ടോ. പിന്നെ ബാബു ഇവിടെ അല്ലേ കേട്ടോ. ബാബുക്ക് ഒന്ന് ഫുട്ബോളിൻ്റെ മത്സരം ഉണ്ടേനി, അപ്പോൾ അങ്ങനെ പോയതേനി ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഞങ്ങളെ മുണ്ടോണ ഫാമിലിയിൽ അടുത്ത ഞായറാഴ്ച കുടുംബസംഗമം നടക്കുന്നുണ്ട് മൂർക്കനാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ആണുങ്ങൾക്കൊക്കെയുള്ള ഫുട്ബോൾ മത്സരമൊക്കെ ഉണ്ടേനി കേട്ടോ. അപ്പോൾ അങ്ങനെ ബാബുവൊക്കെ പോയിട്ടുണ്ടേനി, പോയാണ്ട് തോറ്റു പോന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോയി. പിന്നെ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് പണിക്കാർക്ക് ചോറൊക്കെ കൊടുക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങളും എല്ലാവരും ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി വീടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇൻഷാല്ല വേറൊരു വീഡിയോയിലായിട്ട് കാണിക്കണ്ട്. ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും അവിടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറേ പണിക്കാരുണ്ട് ഇനി ഇന്ന്. അപ്പോൾ ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുക്കാനേ നിന്നിട്ടില്ല. പിന്നെ ഞാനും തന്നെ നല്ല ബിസി ഇനി. അപ്പോൾ ബിരിയാണി ഒന്നും കുഴപ്പമില്ല ഇനി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനും, നല്ല അഭിപ്രായമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാഹ്.